നമസ്കാരം. ജഗത് ജനനിയാണ് ദേവി, അതിനാൽ ദേവിയെ അമ്മ എന്ന് ഭക്തർ വിളിക്കുന്നു. ഭക്തവത്സലയാണ് ദേവി, അതിനാൽ ദേവി ഭക്തർക്ക് ദുഃഖവും വേദനകളിൽ നിന്നും ദേവി അവരെ സംരക്ഷിക്കുന്നതുമാകുന്നു. മമത ആവശ്യമായ സമയങ്ങളിൽ ദേവി പാർവതി ദേവിയായി മാറുകയും തൻ്റെ ഭക്തർക്ക് അമ്മയുടെ വാത്സല്യവും സ്നേഹവും നൽകുകയും ചെയ്യുന്നതാകുന്നു. എന്നാൽ തൻ്റെ ഭക്തർക്ക് വിഷമതകൾ വരുമ്പോഴും അവർക്ക് ഉള്ളിൽ ഭീതി വരുമ്പോഴും ദേവി ഉഗ്രരൂപിണിയായി കാളിയായി മാറി അവരെ സംരക്ഷിക്കുന്നതാകുന്നു. എപ്രകാരം ഒരു വലിയ മരത്തിൻ്റെ ഉത്ഭവമായ ഒരു ചെറിയ വിത്തിൽ ശക്തി ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം തന്നെ ദേവിയുടെ ശക്തി വിവരണങ്ങൾക്കും അപ്പുറമാകുന്നു. അദൃശ്യമായ ഈ ശക്തി ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതുമാകുന്നു. ഈ പ്രപഞ്ചവും ഭൂമിയിലെ സകല ജീവജാലങ്ങളും ദേവിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാകുന്നു. അദൃശ്യമായി എപ്പോഴും ദേവി സകല ജീവജാലങ്ങളെയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ സൃഷ്ടിയെ അപകടത്തിലാക്കുന്ന സ്ഥിതി വരുമ്പോൾ ദേവി മഹിഷാസുര മർദ്ദിനി ഭാവം എടുക്കുകയും സൃഷ്ടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ പ്രപഞ്ചത്തിലെ ഒരു അദൃശ്യമായി അനുഭവിക്കുവാൻ സാധിക്കുന്ന അപൂർവ ശക്തി തന്നെയാണ് ദേവി. ദേവി തൻ്റെ ഭക്തരുടെ ഭവനങ്ങളിൽ അതിനാൽ അവർക്കൊപ്പം വസിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ദേവി ഭക്തരുടെ ജീവിതത്തിൽ സകല തടസ്സങ്ങളും ഇല്ലാതാവുകയും അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ദേവി ഭക്തരുടെ വീടുകളിൽ ഉള്ളപ്പോൾ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എപ്പോഴും ആരുടെയെല്ലാം മനസ്സിൽ എപ്പോഴെല്ലാം ദേവിയുടെ ചിന്ത ഉണ്ടാകുന്നുവോ അവരുടെ വീടുകളിൽ ദേവി സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇത്തരം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ തിരക്ക് വന്നാലും അല്പസമയം തൻ്റെ ദേവിയെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി മാറ്റി വയ്ക്കുന്നതാകുന്നു. ഇത്തരത്തിൽ ഓരോ ശ്വാസത്തിലും തൻ്റെ അമ്മയെ ഓർക്കുകയും കൂടാതെ എപ്പോഴും അമ്മയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ഭവനങ്ങളിൽ എപ്പോഴും ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാകുന്നു. ഇതിന് പിന്നിലെ കാരണം ഇപ്രകാരമാകുന്നു. ദേവിയെ നിത്യവും ഓർക്കുവാൻ പോലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകേണ്ടതാണ്. അതിനാൽ ദേവിയുടെ അനുഗ്രഹം ഇല്ലാത്ത ആർക്കും ദേവിയെ ഓർക്കുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ദേവി ഭക്തർ എപ്പോഴും ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ഓർക്കുന്നത് ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും തങ്ങളുടെ വീടുകളിൽ ഉള്ളതിനാലാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ആരെല്ലാം നിത്യവും ദേവിയെ ഓർക്കുന്നുവോ അവരുടെയെല്ലാം വീടുകളിൽ ദേവിയുടെ സാന്നിധ്യം ഉറപ്പായും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. കണ്ണുകൾ നിറയുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരെ സ്നേഹപൂർവം ഓർക്കുമ്പോൾ അറിയാതെയെങ്കിലും കണ്ണുകൾ നനയുകയും കൂടാതെ മുഖത്ത് ഒരു ചെറിയ ചിരി വരികയും ചെയ്യുന്നതാകുന്നു. അത്തരത്തിൽ ദേവി ഭക്തർ അറിഞ്ഞോ അറിയാതെയോ ദേവിയെ ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം, ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്ന്. അറിയാതെ ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ ദേവിയെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുവിനെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ് എന്ന് പറയാം. കുടുംബത്തിൽ ദേവി ഭക്തരുടെ കുടുംബത്തിൽ സ്നേഹവും ശാന്തിയും എപ്പോഴും നിലനിൽക്കുന്നതാകുന്നു. കാരണം ദേവിയുടെ സാന്നിധ്യം നിത്യവും ആ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതിനാലാണ് വീടുകളിൽ വഴക്കും ഐക്യമില്ലായ്മയും ഒഴിവായി പോകുന്നത്. ഭവനങ്ങളിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാവുകയും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഭവനങ്ങളിൽ അദൃശ്യ ദേവി സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. അതിനാൽ തന്നെ തൻ്റെ ഭക്തരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയും അവർക്ക് ഐക്യം നൽകുകയും കൂടാതെ സർവ ഐശ്വര്യം നൽകി ദേവി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാകുന്നു. വിശ്വാസം. ദേവിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ സ്വന്തം ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഭക്തരെ ഒരിക്കലും ദേവി കൈവിടുന്നതല്ല. എത്ര വിഷമമേറിയ അവസ്ഥയിലും ദേവിയോടുള്ള പൂർണ്ണ വിശ്വാസത്താൽ ഭക്തിയിൽ അചഞ്ചലമായി നിൽക്കുന്ന ഭക്തരെ ദേവി ഒരിക്കലും കൈവിടുന്നതല്ല. മറിച്ച് എത്ര വലിയ തടസ്സത്തിലും പ്രശ്നത്തിലും ദേവി തൻ്റെ ഭക്തർക്ക് മനോധൈര്യം നൽകുകയും അവയെല്ലാം തരണം ചെയ്യുവാൻ ശക്തി നൽകുകയും ചെയ്യുന്നതാകുന്നു. ഇതിനാൽ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദേവി ഭക്തർ അചഞ്ചലമായ ഭക്തിയോടെ ദേവിയെ വിശ്വസിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ ദേവി ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടുന്നതല്ല. ഇത്തരം ഭക്തരുടെ വീടുകളിൽ ദേവിയുടെ സാന്നിധ്യം ഉറപ്പായും ഉണ്ടാകുന്നതുമാണ്. മറ്റുള്ളവരോട്
ദേവീഭക്തരുടെ വീടുകളിൽ ദേവി സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ഏവർക്കും മറ്റുള്ള സഹജീവികളോട് കാരുണ്യവും സ്നേഹവും ഉണ്ടാകുന്നതാണ്. ഒരു മൃഗത്തോടായാലും പക്ഷിയോടായാലും ദേവീഭക്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിൽ കരുണയും കാരുണ്യവും ആരോടും തോന്നുന്നതുമാണ്. ഇതിനാൽ ഈ കുടുംബത്തിൽ വരുന്ന ഏവർക്കും ഈ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ഇത്തരത്തിൽ ഒരു ഭവനത്തിൽ ഇങ്ങനെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് ആ വീടുകളിൽ ദേവീ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്നതിനാലാണ്. ഇതിന് പിന്നിലെ കാരണവും ഇപ്രകാരം തന്നെയാകുന്നു. ദേവീ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്ന മനുഷ്യരിൽ മാനുഷിക ഗുണങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. ഇതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആകർഷണം. ദേവീ സാന്നിധ്യമുള്ള വീടുകളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രത്യേകതരം ആകർഷണം ഉണ്ടാകുന്നതാണ്. ഇത് അവരുടെ സൗന്ദര്യത്താലോ അല്ലെങ്കിൽ ആകാര ഭംഗിയാലോ ആകുന്നതല്ല, മറിച്ച് അവർക്കു ചുറ്റും ഒരു കാന്തിക വലയത്താൽ ഏവരും അവരുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നതാകുന്നു. അവരുടെ കണ്ണുകളിലും ചിരിയിലും ഒരു പ്രത്യേക ആകർഷണം ഏവർക്കും കാണുവാൻ സാധിക്കുന്നതുമാണ്. ഇത്തരത്തിൽ ഒരു കുടുംബത്തിൽ തോന്നുന്നത് ആ കുടുംബത്തിൽ ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാലും ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ടാകുന്നതിനാലുമാണ് എന്ന് മനസ്സിലാക്കുക. കൂടാതെ ദേവീ സാന്നിധ്യമുള്ള വീടുകളിൽ രാത്രി മണികിലുക്കവും കൂടാതെ സദാനേരവും സുഗന്ധവും അനുഭവപ്പെടുന്നതാകുന്നു. ഇത്തരത്തിലുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർക്ക് നാൾക്ക് നാൾ ഉയർച്ചയും അഭിവൃദ്ധിയും വന്ന് ചേരുന്നതാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അവരുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ച വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നവർ അതീവ ഭാഗ്യശാലികളാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഒരിക്കലും വിഷമിക്കുവാൻ പാടുള്ളതല്ല. കാരണം ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിലൂടെ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണും എന്ന് തന്നെ പറയാം. അതിനാൽ ദേവി ആരെയും കൈവിടുന്നതല്ല, എല്ലാവരെയും അനുഗ്രഹിച്ച് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന ദേവത തന്നെയാണ്.